നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. 32 മൃതദേഹങ്ങളുടെയും 25 ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായത്. ഇന്നലെ ഉച്ചയോടെ തുടങ്ങിയ നടപടികൾ ഇന്ന് രാവിലെയും തുടരുകയാണ്. രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞത്. വയനാട് മേപ്പാടി സിയാനസറിൻ, ചൂരമല ആമക്കുഴിയിൽ മിൻഹ ഫാത്തിമ എന്നിവരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഇരുവരും 11-ഉം 14-ഉം വയസ്സുള്ളവരാണ്. ഇവരെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഇന്നലെ കിട്ടിയ ബോഡിയും ഇന്ന് കിട്ടിയ ബോഡിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡികളെല്ലാം തന്നെ മേപ്പാടി CHC-യിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ CHC-യിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അത് 38 വണ്ടി ആംബുലൻസിലായിട്ട് 38 ഫ്രീസറിൽ ഉള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. കോൺവോയ് ആയിട്ട് പോലീസ് അങ്ങോട്ട് എത്തിയിരിക്കുന്നു. നിലവിൽ ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ ബോഡികൾ 4-5 ബോഡികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ബോഡികൾ എടുക്കുന്നുണ്ടെന്നാണ് കിട്ടിയ വിവരങ്ങൾ. ബന്ധുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ബന്ധുക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആ അവിടെയുള്ള ബന്ധുക്കൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ട് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബോഡി എല്ലാവരും അങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആരും തന്നെ ബന്ധുക്കൾ ആരും തന്നെ ഇങ്ങോട്ട് വരണ്ട, ബോഡി തെരഞ്ഞ് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മേപ്പാടി CHC-യിലേക്ക് കൊണ്ടു, ഇവിടെ കിട്ടിയ എല്ലാ ബോഡികളും നമ്മൾ മേപ്പാടി CHC-യിലേക്ക് മാറ്റും. മേപ്പാടി ഹൈസ്കൂൾ, CHC-യോട് ചേർന്നുള്ള ഹൈസ്കൂളാണ്, അവിടേക്ക് മാറ്റും. ബോഡികൾ അടക്കം പറയുകയാണെങ്കിൽ പാഴ്സ് അടക്കം 38 എണ്ണമാണ് ഇപ്പോഴുള്ളത്. അതിനിടെ ചാലിയാറിലെ പനങ്കയം കടവിൽ നിന്ന് ലഭിച്ച രണ്ട് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ബന്ധുക്കളെ തിരിച്ചറിയാനായി വയനാട്ടിൽ നിന്ന് നിരവധി പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.